വിവാഹ പിറ്റേന്ന് രാത്രി 11 മണിക്കായിരുന്നു മുഹൂർത്തം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. സുഹൃത്തുക്കളെയും സിൽബന്ധികളെയും പറഞ്ഞും പിരിച്ചും അയച്ചു. തടി ശുദ്ധമായി കിട്ടിയപ്പോൾ 2 മണി. തലേനാളത്തെ ഉറക്കം ബാക്കിയായിരുന്നു താനും. ആരെയും കാത്തു നിൽക്കാതെ ഞാൻ വടി പോലെ മണവറ മഞ്ചത്തിൽ പോയി കിടന്നതാണ്. പറഞ്ഞു വെച്ചതുപോലെ ഉത്തരക്ഷണത്തിൽ ഉറക്കവും വന്നു. നവവധു പിന്നീട് വന്നിട്ടുണ്ടാവാം. ലജ്ജ നടിച്ച് പരുങ്ങി നിന്നിട്ടുണ്ടാവാം. കുറേയധികം നിന്ന് കാൽ കുഴഞ്ഞു തുടങ്ങിയപ്പോൾ പതുക്കെ വന്ന് കിടന്നുറങ്ങിയിട്ടുമുണ്ടാവാം. ഏതായാലും ഞാൻ ഉണർന്നപ്പോൾ അവളില്ല. നേരത്തെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരിക്കണം. വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ വാച്ച് നോക്കി. 7:30 മൂന്ന് കുട്ടികൾ ഒരുമിച്ച് വാതിൽക്കൽ വന്നെത്തി നോക്കി തല പിൻവലിച്ചു. പിന്നെ ഒരു തല മാത്രം വന്നെത്തി നോക്കി. പിന്നെ 2 തല. എനിക്ക് ദേഷ്യം വന്നു. എന്താ കുട്ടി? ഞാൻ ചോദിച്ചു. ഏട്ടേ, കോറസിലൊരു വിളി, പാലക്കാട് താലൂക്കിലെ ശുദ്ധ സംഗീതസ്വരത്തിൽ. പിന്നെ അവർ 3 പേരും മുറിക്കകത്ത് ധൈര്യത്തിൽ വന്നു. അത്ഭുതം കൊണ്ടെനിക്ക് ശ്വാസം മുട്ടി. 6, 5, 4 വയസ്സു പ്രായമുള്ള ഈ കുട്ടികൾ യാതൊരു മുൻപരിചയവുമില്ലാതെ, യാതൊരു മുന്നറിയിപ്പും തരാതെ എന്നെ ഏട്ടനെന്ന് വിളിക്കുന്നു. ഏട്ടനെന്ന് കൂടിയല്ല, ഏട്ടേ എന്ന്. ലജ്ജിച്ചത് ഞാനാണ്. കാപ്പി കുടിക്കണ്ടേ? അതിലൊരുവൻ ചോദിച്ചു. വേണം, ഞാൻ തലകുനിച്ചു പറഞ്ഞു. എടത്തിയേ, കൊണ്ടരണം. ഒരേ ശ്വാസത്തിൽ അവർ പിന്തിരിഞ്ഞു നോക്കി പറഞ്ഞു. ഏടത്തി കൊണ്ടന്നു. പറയാൻ കാത്തു നിൽക്കുകയായിരുന്നു അവൾ. ഏടത്തി നമ്മുടെ നവവധു തന്നെ. മൂക്കിൽ കൂടി ശ്വാസം കഴിക്കാൻ വിഷമമായി എനിക്ക്. വായ കൂടി തുറക്കേണ്ടി വന്നു. പിള്ളേർ 3 ഒരു വരിയായി നിന്നു. ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഇവിടെ എന്താണ്ടാ കാര്യം? പോടാ ചെക്ക. ചെക്കന്മാരോട് അവൾ അലറി. ഏടത്തിക്ക് നാണോണ്. അതിലൊരു ചെക്കൻ. ഹൗ, വല്ലാത്ത ട്രെയിനി. ഇതെല്ലാം മുൻകൂട്ടി ആലോചിച്ച് പഠിച്ചുരുവിട്ടതാണ്. തികഞ്ഞ ആത്മാർത്ഥത തീരെയില്ലാത്ത അഭിനയം. അവർ ഒരു വരിയായി പുറത്തു കടന്നു. വളരെ നാളത്തെ പരിചയമുള്ള മട്ടിൽ വധു എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ജ്യേഷ്ഠന്മാരാരുമില്ലാത്ത കാരണം മുൻപറഞ്ഞ ചെക്കന്മാർ ആദ്യമായി ഒരളിയൻ അവർക്കുണ്ടായപ്പോൾ സന്തോഷം സഹിക്കവയ്യാതെ ഏട്ടേ എന്ന് വിളിച്ച് എന്നെ പറ്റിക്കൂടുകയാണെന്ന്. പ്രസ്തുത സ്നേഹാധിക്യത്തിന് ഞാൻ അവരോട് തികച്ചും നന്ദിയുള്ളവനാണെന്ന് അവരെ അറിയിക്കാൻ ഞാൻ അവളോട് അഭ്യർത്ഥിച്ചു. ഈ 3 നിന്റെ സ്വന്തം സഹോദരങ്ങളാണോ? ഞാൻ. അതന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്നു. ഇനിയും മനസ്സിലായില്ലേ എന്ന മട്ടിൽ അവൾ. വേറെ ബന്ധത്തിൽ സഹോദരങ്ങൾ വല്ലവരുമുണ്ടോ? നല്ല വള്ളുവനാടൻ മലയാളത്തിൽ ചോദിച്ചു. ഓ, വല്യമ്മയുടെ മക്കളുണ്ട് 5. അവൾ തനി പാലക്കാടൻ മലയാളത്തിൽ ഉത്തരം നൽകി. കൊടുങ്ങല്ലൂരമ്മേ, ഞാൻ അകമലിഞ്ഞു വിളിച്ചു. എന്താണ്? വിളി കേൾക്കുന്ന മട്ടിൽ അവൾ അരുളി ചെയ്തു. ഈ കൊല്ലം ഭരണിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അവൾ ചിരിച്ചു. എനിക്ക് ചിരിയല്ല വന്നത്, സങ്കടമാണ്. ഇവൾക്ക് കുറച്ചെങ്കിലും ലജ്ജ അഭിനയിച്ചുകൂടെ? മര്യാദ വിചാരിച്ചെങ്കിലും? കല്യാണ പന്തലിൽ കണ്ടതിനു ശേഷം ഞാൻ അവളെ ആദ്യം കാണുകയാണ്. പക്ഷേ അവൾക്ക് യാതൊരു കൂസലുമില്ല. മിലിട്ടറിയിലോ മറ്റോ പോയി ചത്തെന്ന് വിവരം കിട്ടിയ ഭർത്താവ് തിരിച്ച് ജീവനോടെ വന്നതുപോലെയാണ് അവൾ പെരുമാറുന്നത്. ലജ്ജയൊഴിച്ച് ബാക്കി എന്തും അവൾ അഭിനയിക്കും. നാഴിയൊരു ഗ്ലാസിന് 1 ഗ്ലാസ് കാപ്പി എരുമപ്പാൽ സമൃദ്ധിയായി ഒഴിച്ചുണ്ടാക്കിയ വെട്ടിയാൽ മുറിയാത്ത കാപ്പി ഇതിനകം ഞാൻ കുടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ വീണ്ടും ഗ്ലാസ് നിറയ്ക്കാൻ ശ്രമമായി. മതി മതി, ഞാൻ 2 കൈകൊണ്ടും തടുത്തു. ആക്കേ, എന്താണിത്? ഞങ്ങൾക്ക് പാലൊന്നും കാശു കൊടുത്ത് വാങ്ങണ്ട. എരുമേ കറക്കണുണ്ട്, കുറച്ചും കൂടി കുടിക്കിൻ. അവൾ വിടുന്ന മട്ടല്ല. അരുത്, നിർബന്ധിക്കരുത്, ഞാൻ ദയനീയമായി അഭ്യർത്ഥിച്ചു.
ഞാൻ എരുമയൊന്നും അല്ലല്ലോ. ആക്കിയേ, തമാശ പറയാണ്, ഇത്രയും കൂടി ആവാം. ആ തിരി വീണ്ടും ഒരു നാഴിയുരിയായിരുന്നു. വിവാഹ പിറ്റേന്ന് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്യമായി ഒരു പൊത്തിപ്പിടി നടത്തുന്നത് ഭംഗിയല്ലല്ലോ എന്ന് കരുതി ഞാൻ അതും കുടിച്ചു. അങ്ങനെ മുന്നാഴി കൊഴുത്ത കാപ്പി അകത്താക്കി ഞാനൊന്നു നിവർന്നു നിന്നു. എന്റെ വയർ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അതും അവളുടെ കണ്ണിൽപ്പെട്ടു. ആ, സിഗരറ്റ് വലിക്കണു, അതന്നെ കഞ്ഞിയും വെള്ളവും അകത്ത് ചെല്ലാത്തത്. വിശേഷിച്ച് ഞാൻ പറഞ്ഞു, മഴവും കൈക്കോട്ടുമെടുത്ത് ഞാൻ ജോലി ചെയ്യാറില്ല. ചെല്ലുന്ന കഞ്ഞിയും വെള്ളവും മതിയെന്നാണ് താനും ധാരണ. അത് പറ്റില്ല, വിറക് വെട്ടണോ? നിങ്ങൾ എന്താന്നും എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കണ്. നിങ്ങളുടെ തടി നന്നാവാനാ പറയണ്, കണ്ടില്ലേ എല്ലൊക്കെ പുറത്ത്. ബഹുമാനപ്പെട്ട പടച്ചവനെ, ഈ സ്ത്രീ സൃഷ്ടിക്കും അങ്ങാണോ ഉത്തരവാദി? 12 മണിക്കൂർ തികച്ചുമായിട്ടില്ല ഞാൻ അവളുടെ, അല്ലെങ്കിൽ അവൾ എന്റെ ജീവിതത്തിൽ കാലുകുത്തിയിട്ട്. പക്ഷെ അവളിതാ എന്നെ കൊണ്ട് മുന്നാഴി കാപ്പി കുടിപ്പിക്കുന്നു, എന്റെ സിഗരറ്റ് വലിയെ നിശിതമായി വിമർശിക്കുന്നു, ഞാൻ ഒരു അസ്ഥികൂടമാണെന്ന് പറയുന്നു. വഴിയെ എനിക്കൊരു ദേഹപോഷണ പദ്ധതി ആസൂത്രണം ചെയ്യുവാൻ പോകുന്നു. ഭർതൃ ശുശ്രൂഷയിൽ മതി വരാതെ BC 2365 ആണ്ട് സെപ്റ്റംബർ 4 ഞായറാഴ്ച പകൽ 11:30 മരിച്ചുപോയ സൗഭാഗ്യവതി ശീലാവതിയുടെ ആത്മാവ് ഈ ആറ്റം യുഗത്തിൽ അവതാരം ചെയ്ത് അരുളിയതായിരിക്കുമോ ഇവൾ? ഒരിക്കൽ കൊളുത്തിയാൽ പിന്നെ വെള്ളമൊഴിച്ചാലും കെടാത്ത മികച്ച പുകയില നിറച്ച് നിർമ്മിച്ച ഈ കേപ്സ്റ്റൻ നേവി കട്ട് സിഗരറ്റ് പോലും ഇതാ കെട്ടുപോയിരിക്കുന്നു. എന്റെ സംശയം തീർന്നു. ഇവൾ ശ്രീമതി ശീലാവതി രണ്ടാമവൾ തന്നെ. അമ്പോ, അവളുടെ പാതിവൃത്യ ശക്തി! ഇനി പോയി പല്ല് തേച്ചു കുളിക്കിൻ, എന്നിട്ട് കാപ്പി കുടിക്കാം. എന്റെ ഓമനം ഒഴിഞ്ഞു. എണ്ണ തേക്കണ്ടേ? ദാ എണ്ണ, സോപ്പ് പെട്ടി, ആ തോർത്തുമുണ്ട്, അലക്കിയത് തരാം. ജാലവിദ്യക്കാരന്റെ പാവ പോലെ അവളുടെ ഓരോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞാൻ ചലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തല നിറച്ച് എണ്ണയുമായി ഞാൻ അവളുടെ പിന്നാലെ മുറിക്കു പുറത്തു കിടന്നു. താഴത്തേക്കുള്ള കോണി ആദ്യത്തെ പടി ചവിട്ടി തിരിഞ്ഞു നിന്ന് അവൾ പറഞ്ഞു, അമ്മയും വല്യമ്മയും കുട്ടിയോളും അമ്മാമനും ഒക്കെ താഴത്തെ തളത്തില് കാണാൻ നിൽക്കണുണ്ട്. അവര് ഇന്നലെ നല്ലോണം പോലെ കണ്ടില്ലാത്രേ. കഷ്ടമായി പോയി, ഞാൻ പറഞ്ഞു. ആ കുറവിപ്പോൾ തീർത്തു കളയാം. നിലത്ത് നിന്നാൽ മുഴുവൻ ആളുകളും കാണുകയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു മേശയോ സ്റ്റൂളോ വരുത്തൂ, ഞാൻ അതിനു മുകളിൽ കയറി നിൽക്കാം. നിർബന്ധിച്ചാൽ ഞാനൊരു നൃത്തവും ചെയ്യാം. സംഗീതത്തിലും എനിക്ക് വാസനയുണ്ട്. ഞാൻ താഴെത്തളത്തിൽ കാലുകുത്തി. പ്രധാനമന്ത്രിയുടെയും മറ്റും വരവിന്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ കണ്ടു പഠിച്ചിട്ടായിരിക്കാം. കാണേണ്ടവരെല്ലാം ഒരു വരിയായി നിന്നിരുന്നു. വയസ്സും പ്രാധാന്യവുമനുസരിച്ച് മുൻഗണനയുള്ളവർ ആദ്യമാദ്യം. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മാവൻ, വലിയമ്മ, അമ്മ, ചെറിയമ്മ, കുട്ടികൾ, മരിച്ചുപോയ വലിയ വലിയമ്മമാരുടെ പ്രേതങ്ങൾ, എല്ലാവരും. മരം കോച്ചുന്ന മഞ്ഞുള്ള ആ മകരമാസത്തിലെ പ്രഭാതത്തിൽ ഞാൻ നിന്നു വിയർത്തു. നല്ലോണം ഉറങ്ങിയില്ലേ അമ്മാമൻ? ഒരുവിധം, ഞാൻ പറഞ്ഞു. അത് അബദ്ധമായി. നല്ലോണം പോലെ ആയില്ലേ അപ്പോ? എന്താണ്ടി അമ്മു, കമ്പിളി എവിടെയായിരുന്നു? ഉറക്കം പറ്റിയില്ല, കണ്ണ് മിഴീണില്ല. കുറെ മരുമകളോടും കുറെ സ്വഗതമായും കുറെ എന്നോടായും അമ്മാമൻ പറഞ്ഞു. പറ്റി, ഞാൻ പ്രഖ്യാപിച്ചു. വിവരമായും വിസ്തരിച്ചു പറ്റി. ഞാൻ മുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ടു തരാം. ഏത് കോടതിയിലും പറയാം. തിളയ്ക്കുന്ന നെയ്യിൽ കൈ മുക്കി സത്യം ചെയ്യാം. പറ്റി, വിസ്തരിച്ചു പറ്റി. പിന്നെ കണ്ണ് മിഴിയാത്തത് എണ്ണ കണ്ണിലിറങ്ങിയിട്ടാണ്.
എന്നാ ചെടുക്കനെ പോയി കുളിക്കിൻ. പല്ല് തേക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വലിയമ്മയുടെ 5 അമ്മയുടെ 3 കൂടി മൊത്തം 8 കുട്ടികളുടെ മധുരസ്വരത്തിലുള്ള കോറസ്. ഞാൻ പല്ല് തേക്കാൻ പോയിരുന്നു. ദാ ഈർക്കില്. ഞാൻ തിരിഞ്ഞു നോക്കി. ചുരുങ്ങിയത് കുട്ടികളടക്കം 20 ആളുകൾ കാണും. എല്ലാവരുടെ കയ്യിലും 2 മുഴം നീളമുള്ള 5 ഉം 8 ഉം ഈർക്കില. ഒരു ചൂലിന് വേണ്ടത്ര ഈർക്കില ഞാൻ കരസ്ഥമാക്കി. അതെല്ലാം ജിഹ്വാഷാളനത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ നിർജിഹ്വനായേനെ. കിണ്ടിച്ചരിച്ച് ഞാൻ കുറച്ച് വെള്ളം കയ്യിലാക്കി. ഉത്തരക്ഷണത്തിൽ ഞാൻ 6 ഉയരത്തിൽ ഇരുന്ന ഇരിപ്പിൽ മേൽപോട്ടു ചാടി. തിളയ്ക്കുന്ന വെള്ളം. എന്റെ കൈ പൊള്ളി. ഞാൻ തിരിഞ്ഞു നോക്കി. എനിക്ക് ഈർക്കില സംഭാവന ചെയ്ത ജനസമൂഹം നിർനിമേഷരായി എന്നെയും നോക്കി നിൽക്കുന്നു. പല്ലുതേപ്പ് കാണാൻ അല്ലേ? ഞാൻ അവരോട് ചോദിച്ചു. സന്തോഷമായി. എല്ലാവരും ഇരിക്കിൻ, ഇരുന്ന് കാണിൻ. ഭാഗ്യമെന്ന് പറയട്ടെ, ഓരോരുത്തരായി അങ്ങുമിങ്ങും മാറി. ഞാൻ പല്ലുതേപ്പ് കഴിച്ചു. തുടർന്ന് കുളക്കടവിലേക്കുള്ള ഘോഷയാത്രയായിരുന്നു. അതിനിടയിൽ കേട്ടു ഏട്ടയുടെ ചെരുപ്പ് എന്ന കോറസ്. വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല, സാരമില്ല. ചത്ത എലിക്കുഞ്ഞുങ്ങളെ തൂക്കിക്കൊണ്ടുവരുന്ന മട്ടിൽ അവർ ചെരുപ്പ് കൊണ്ടുവന്നു. വേണ്ടെന്ന് പറയാൻ തക്ക കാരണമുണ്ടായിരുന്നു. അബദ്ധത്തിന് ഞാനത് തലേന്നാണ് മേടിച്ചത്. അതെന്നെ വിശദമായി കടിക്കുകയും ചെയ്തിരുന്നു. 2 9 പോളകളുണ്ടായിരുന്നു. ഞാനത് വീണ്ടും ഇടുകയാണെങ്കിൽ. ഇടൂ, ഒരുവൻ പറഞ്ഞു. ഇടൂ, മറ്റുള്ളവർ ഏറ്റുപാടി. ഞാനിട്ടു. ഞങ്ങൾ നടന്നു. വേദന കൊണ്ട് ഞാൻ പല്ലിളിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുകയാണെന്ന വ്യാജേനെ. എന്റെ കണ്ണിൽ നിന്ന് കുടം കണക്കിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു, വേദന കൊണ്ടും എണ്ണ കൊണ്ടും. ഞങ്ങൾ കുളക്കരയിലെത്തി. എന്റെ അംഗരക്ഷക സേന കരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. ഞാൻ ഇറങ്ങി കുളിക്കാനുള്ള ശ്രമമായി. കൂടെ ആരെങ്കിലും ഇറങ്ങിൻ, ഒരാൾ വിളിച്ചു പറഞ്ഞു. വേണ്ടെന്ന് ഞാൻ വിലക്കി. വിലപിച്ചു. അങ്ങനെയല്ലോ, അവർ പറഞ്ഞു. 4 വെള്ളത്തിൽ ചാടി. അതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായി. വെള്ളത്തിൽ ഞാൻ മുങ്ങുമ്പോൾ അവർക്കും ഒരുമിച്ച് മുങ്ങാം. ഒരു സമയം ഞാൻ മുങ്ങി പിന്നെ പൊങ്ങിയില്ലെങ്കിലോ, അവർക്കെന്നെ കണ്ടുപിടിക്കുകയും ചെയ്യാം. പുറംകാവലിന് വേറെ ആളുകൾ ഉണ്ട് താനും. കുളി കഴിഞ്ഞ് തിരിച്ചെത്തി വസ്ത്രധാരണം ചെയ്യുന്ന സമയം മാത്രം എന്റേതായിരുന്നു. ഞാനത് തികച്ചും ഉപയോഗിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. പക്ഷേ പ്ലാൻ പറ്റിയില്ല. ഒരു 10 കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയെത്തി വിളംബരം ചെയ്തു. എല്ലാം വിളമ്പി വെച്ചു, വരിൻ, വേഗം വരിൻ. ഞാൻ പോയി പിഞ്ഞാണിക്ക് മുമ്പിലിരുന്നു. 1 ദോശയും, അട്ടിയുടെ കനമാണേ, 1 കാപ്പിയും എന്റെ മുൻപിലുണ്ടായിരുന്നു. കഴിക്കിൻ, കഴിക്കിൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ആർപ്പുവിളി പൊന്തി. പുരാതന റോമിലെ ക്രൂര വിനോദങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ സിംഹവും ദോശ അടിമയും. കടിക്ക്, ചീന്ത്, കൊല്ല്. ജനക്കൂട്ടം ആർത്ത് വിളിക്കുന്നു. കഴിക്കിൻ, ചട്നി ഒഴിച്ചു കൊടുക്കടി. അമ്മാവന്റെ കൽപ്പനയാണ്. ഒഴിക്കാൻ പറഞ്ഞത് എനിക്ക് നന്നേ പിടിച്ചു. ഒഴിക്കുക തന്നെയാണ് വേണ്ടത്. വിളമ്പുകയല്ല. വിളമ്പിയാൽ എവിടെയും എത്തുകയില്ല. എന്റെ ഓഡിയൻസിനെ ഞാൻ തീരെ മുഷിപ്പിച്ചില്ല. ഒന്നും തിന്നുന്നില്ലെന്ന് സങ്കൽപ്പിച്ച് ഞാൻ എല്ലാം തിന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റെക്കോർഡ് ഫീറ്റും പെർഫോമൻസും ആയിരുന്നു. ആടി ആടി പുറത്തുവന്ന് ഞാനൊരു ചാരുകസേരിയിൽ ചരിഞ്ഞു വീണു. ഒരു സംഘം സ്ത്രീകൾ വന്നു. കുശല പ്രശ്നമെന്ന വ്യാജേന അവർ എന്റെ ജോലിയും ശമ്പളവും സ്വകാര്യ സമ്പാദ്യവും പുറം സമ്പാദ്യവും വയസ്സും മറ്റും ചുഴിഞ്ഞു ചോദിക്കുകയായി. വിസ്താരം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. ചോദ്യം: ജോലി എന്താണാവോ? ഉത്തരം: പോലീസ് എയ്ഡൻഷേബിള്. അവർ എല്ലാവരും തീയിലിരുന്ന മാതിരി എഴുന്നേറ്റ് നിന്നു. ആരും സല്യൂട്ട് ചെയ്തില്ല. ഇരിക്കിൻ, ഞാൻ പറഞ്ഞു. ആരും ഇരുന്നില്ല. പക്ഷേ ചോദ്യം തുടർന്നു: എന്തുണ്ടാവോ ശമ്പളം?
ഉത്തരം: ചെലവ് കഴിച്ച് 205 റുപ്പിക 4 അണ 7 പൈസ. ചോദ്യം: കൃത്യം? ഉത്തരം: ബഹുകൃത്യം, കൃത്യം. ചോദ്യം: എന്തുണ്ടാവോ ഇപ്പൊ കയ്യില്? ഉത്തരം: തൽക്കാലം ചില്ലറ 3-4 റുപ്പികയേ ഉള്ളൂ, പക്ഷേ സ്റ്റേറ്റ് ബാങ്കിൽ സ്ഥിരം സൂക്ഷിപ്പ് 400,000 വരും, ഉറുപ്പികയും അണയും പയ്യും എല്ലാം കൂട്ടിയാൽ. അമ്മുവിന്റെ ഭാഗ്യം, ഒരു സ്ത്രീ പറഞ്ഞു. ശ്രീമതി അമ്മു എന്റെ ഭാര്യയാണ്. പിന്നെയും വിസ്താരം. ചോദ്യം: എത്ര കൊല്ലായി ജോലിയിലായിട്ട്? ഉത്തരം: 7.5 കൊല്ലം. ചോദ്യം: ശമ്പളം മുഴുക്കെ ബാങ്കിലിടുവോ? ഉത്തരം: മുഴുവനും. ചോദ്യം: അപ്പോ 7 കൊല്ലം കൊണ്ട് 10,25,000 ഉറുപ്പിക ഉണ്ടാക്കിയോ? ഉത്തരം: പുറം സമ്പാദ്യവുമുണ്ട്. ചോദ്യം: ആഹാ, അതെത്രയുണ്ട്? ഉത്തരം: 7.5 കൊല്ലത്തെ ശമ്പളം മുഴുവൻ ബാങ്കിലിട്ട ശേഷം 25,000 ഉറുപ്പിക തികയാൻ വേണ്ട സംഖ്യ. 12.7 × 84 ആറും 90 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ. 1 മാസത്തെ പുറം സമ്പാദ്യമാണ്. സംഖ്യ കൃത്യം പറയണമെങ്കിൽ 1 ദിവസത്തെ അവധിയോ കുറച്ച് കടലാസും ഒരു പെൻസിലുമോ തരണം. അവർ കേസ് വേറൊരു തീയതിക്ക് നീട്ടിവെച്ചു. സമയം ഈ കേസിൽ കക്ഷി ചേരാതെ മുന്നോട്ടു നീങ്ങിയതുകൊണ്ട് ഒരുവിധം 12.5 മണിയായി കിട്ടി. ഊണിനില വെച്ചു. ഞാൻ ഊണ് കഴിക്കുന്ന വിദ്യയും അവർക്ക് കാണിച്ചുകൊടുത്തു. പ്രേക്ഷകർ സംതൃപ്തരായെന്ന് തോന്നുന്നു. എല്ലാവരും പുഞ്ചിരി തൂകിയിരുന്നു. ഇത്ര നല്ലൊരൂണ് അടുത്ത കാലത്തൊന്നും അവർ കണ്ടിരിക്കുകയില്ല. ഊണ് കഴിഞ്ഞ് കുറച്ച് വിശ്രമിക്കണമെന്നുണ്ടായിരുന്നു. ഓടി മുകളിൽ പോയി വാതിൽ കൊട്ടിയടച്ചിരിക്കുക. അപ്പോൾ പണി പറ്റും, തീർച്ച. ഞാൻ ഊണ് കഴിഞ്ഞ് കൈ കഴുകി തിരിഞ്ഞപ്പോഴുണ്ട് കറുത്തുരുണ്ട ഒരു കാരണവർ എന്നെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുന്നു. കണ്ട വിശേഷം പറയാൻ ഇതുവരെ കൂടിയിട്ടില്ല. മരിച്ചുപോയ നിങ്ങളുടെ വലിയമ്മാമൻ ചാത്തുക്കുട്ടി നായരെ ഞാൻ അറിയും. അങ്ങോരും എന്റെ ജ്യേഷ്ഠൻ ഇട്ടിരാരിശൻ കാരണവരും വലിയ ചങ്ങാതികളായിരുന്നു. ഇട്ടിരാരിശൻ കാരണവരെ നിങ്ങൾ അറിയില്ല. മഹാ അറിയും, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആര് പറഞ്ഞു അറിയില്ലെന്ന്? ഇട്ടിരാരിശൻ കാരണവരെയും അദ്ദേഹത്തിന്റെ കാരണവർ ഇട്ടീണാൻ കാരണവരെയും അദ്ദേഹത്തിന്റെ കാരണവർ ഉറാങ്ങൂട്ടാൻ പറങ്ങോടാമനെയും ഞാൻ അസലായിട്ടറിയും. എന്തിനധികം, പരശുരാമന് ശേഷം കേരളത്തിലുണ്ടായ സർവകാരണവന്മാരെയും ഞാൻ അറിയും. കൂടുതൽ ഇപ്പോഴൊന്നും പറയുന്നില്ല. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇവിടെ അടുത്തുള്ള 10 പറ പുഞ്ചക്കണ്ടത്തിൽ വെച്ച് ഞാനൊരു പൊതുയോഗം വിളിച്ചുകൂട്ടുന്നുണ്ട്. ആർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയുന്നതും എനിക്ക് വശമുള്ള പല്ല് തേപ്പ്, കുളി, ഊണ്, കാപ്പികുടി, സിഗരറ്റ് വലി മുതലായ മഹേന്ദ്രജാലങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമാണ്. ചാർജ് 1 പൈ പോലുമില്ല. എല്ലാവരും വരണം. നിങ്ങളും ആമാന്തിക്കരുത്. ഞാൻ ഭയങ്കരമായി പൊട്ടിച്ചിരിച്ചു. കൂടെ കാരണവരും. അദ്ദേഹത്തിനും ഭ്രാന്താണ്. പക്ഷേ അതിൽ പിന്നെ ഇന്ന് വരെ എന്റെ ഭാര്യയല്ലാതെ വേറെ ഭാര്യ വീട്ടുകാരും എന്നെ സമീപിച്ചിട്ടില്ല.